ഹായ് എവരി വൺ, ദിസ് ഇസ് അഫ്സൽ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സി പ്രോഗ്രാം എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്. നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക? ഓക്കെ, നമ്മുടെ മുന്നിൽ സപ്പോസ് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം നമ്മളോട് എഴുതാൻ പറയണം. ഓക്കെ, അതാണ് നമ്മുടെ പ്രോബ്ലം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പ്രോഗ്രാമായിട്ട് എഴുതുന്നു. ദെൻ ആ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റി കൊടുക്കുന്നു. ദെൻ അതിനുശേഷം അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, പ്രോബ്ലം സോൾവിങ്ങിൽ സി പ്രോഗ്രാമിങ്ങിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സി പ്രോഗ്രാം നമ്മൾ എഴുതുന്നു, അതിനെ നമ്മൾ കമ്പൈലർ വഴി കമ്പൈൽ ചെയ്യുന്നു, ദെൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എലാബറേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കമ്പൈലേഷനും അതുപോലെ തന്നെ എക്സിക്യൂഷനും എങ്ങനെയാണ് നടക്കുന്നത് ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്താണ് പ്രോബ്ലം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്കത് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ എഴുതുന്നു. ഓക്കെ, സി പ്രോഗ്രാം നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയും. കാരണം സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എഴുതുന്ന പ്രോഗ്രാം കോഡിനെയാണ് സോഴ്സ് കോഡ് അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുക. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ടാണ്, സിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ. ആക്ച്വലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത് IDE ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ വേറെ ഒന്നും, കമ്പൈലേഷന് വേണ്ടിയിട്ട് വേറെ സോഫ്റ്റ്വെയറും എക്സിക്യൂഷന് വേണ്ടിയിട്ട് വേറെ സോഫ്റ്റ്വെയർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ, സിയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ, ടർബോ C++ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ എന്തുണ്ട്, അതൊരു IDE ആയതുകൊണ്ട് അതിൽ തന്നെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ കമ്പൈലർ എന്ന് പറയുന്ന കമ്പൈലേഷൻ പ്രോസസ്സിനെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പൈലർ എന്ന് പറയുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉണ്ട്. അതുപോലെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു IDEയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡീബഗറും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ്. സോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം, സി പ്രോഗ്രാം നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ എഴുതുന്നു. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. നമ്മൾ എഴുതിയതിന് ശേഷം അത് സേവ് ചെയ്യുമ്പോൾ .c എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ വെച്ചിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ആ സോഴ്സ് പ്രോഗ്രാം എന്നുള്ളതിന് നേരെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ PROGR1 എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം 1 എന്ന് ഞാൻ കുറച്ച് ഷോർട്ടാക്കി എഴുതിയാണ് .c. സോ ഏതൊരു സി പ്രോഗ്രാമിംഗ് നോക്കിക്കഴിഞ്ഞാലും അത് നമ്മൾ സേവ് ചെയ്യുന്നത് ഒരു ഫയലിലാണ്. ആ ഫയലിൻ്റെ എക്സ്റ്റെൻഷനാണ് സി എന്ന് പറയുന്നത്. സോ ഒരു പ്രോഗ്രാമിൻ്റെ നെയിമിലെ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് എന്തായിരിക്കും, അതിൽ 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോട്ടും ഒന്ന് സിയും ആയിരിക്കും. സി പ്രോഗ്രാമിങ്ങിനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നെന്തായിരിക്കും, അതിൻ്റെ നമ്മൾ ചെയ്യുന്ന ടാസ്കുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ളൊരു നെയിം. ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് .c എന്ന് എഴുതാം, അല്ലെങ്കിൽ സം .c എന്ന് എഴുതാം, അല്ലേ. സോ അഡീഷൻ ആണെങ്കിൽ ആഡ് അല്ലെങ്കിൽ സം, ആ ഒരു ഓപ്പറേഷനുമായിട്ട് റെലവൻ്റ് ഉള്ളൊരു നെയിമാണ്. ഓക്കെ, ആ നെയിം ., അതിൻ്റെ എക്സ്റ്റെൻഷൻ സി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ, ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിന്, സി പ്രോഗ്രാമിന് നമ്മൾ സേവ് ചെയ്യുന്നത്. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫയലായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈലറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ കൺസെപ്റ്റ് പ്രകാരം പഠിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കമ്പൈലർ ചെയ്യുന്ന ടാസ്ക് എന്താണ്, കമ്പൈലർ ചെയ്യുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയാം. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. പക്ഷേ ഒരു കമ്പൈലറിൻ്റെ പ്രോസസ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പൈലിംഗ് എക്സിക്യൂഷന് ഈ ഒരു ടാസ്ക്, ഈ ഒരു പ്രോസസ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും, ശരിക്ക് കമ്പൈലർ ചെയ്യുന്നത് എന്താണ്, ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്കല്ല കൺവേർട്ട് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ്, നമ്മൾ എഴുതിയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ,
ഒരു കമ്പൈലർ ചെയ്യുന്ന എന്താണ് സോഴ്സ് കോഡ് അഥവാ നമ്മൾ എഴുതിയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് അതിനെ അതിന് കറസ്പോണ്ടിങ് ആയുള്ള അസംബ്ലി ലാംഗ്വേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കമ്പൈലറിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കോഡുകൾ ഏത് രീതിയിലായിരിക്കണം, അതിൻ്റെ സിൻടാക്സ് എന്തായിരിക്കണം, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു അവ്യക്തത അതിന് തോന്നിക്കഴിഞ്ഞാൽ, കമ്പൈലറിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിന് നോർമലി പറയും സിൻടാക്സ് എറർ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എറർ ഏതാണ് എറർ എന്നുള്ളത് അവിടെ ലിസ്റ്റ് ചെയ്യും. എങ്ങനെ, നമ്മുടെ ആ ഒരു കമ്പൈലേഷൻ ടാസ്ക്, കമ്പൈലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്താണ് എറർ എന്ന് നമ്മൾ മുന്നിൽ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ എറർ നമ്മൾ തിരുത്തണമെങ്കിൽ വീണ്ടും നമ്മൾ എവിടെ പോകണം, സോഴ്സ് പ്രോഗ്രാമിൽ പോകണം. സോ അതാണ് ആ ഒരു ഫ്ലോ കാണിക്കുന്നത്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറർ കിട്ടുന്നു നമ്മൾ എഴുതിയ സിൻടാക്സിൽ, അല്ലെങ്കിൽ സെമാൻറ്റിക് ആയിട്ട് ഏതെങ്കിലും എറേഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ നോർമലി അതിൻ്റെ ഒരു ഫോർമാറ്റിൽ സെമി കോളൻ ഉണ്ട്, നമ്മളത് മിസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അത് സിൻടാക്സ് എറർ ആണ്. ഇനി നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാത്തൊരു വേരിയബിളിനെ നമ്മൾ എവിടെയെങ്കിലും കോൾ ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ അത് സെമാൻറ്റിക് എറർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിൻടാക്സോ സെമാൻറ്റിക്കോ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫിക്സ് ചെയ്യണം. ഓക്കെ, കമ്പൈലർ അതിനെയൊക്കെ കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചാണ് നമ്മളോട് പറയും ഇങ്ങനെ ഇങ്ങനെയും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എറർ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സോഴ്സ് പ്രോഗ്രാമിലേക്ക് പോയിട്ട് അത് നമ്മളത് ഫിക്സ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ കമ്പൈൽ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കമ്പൈലേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും തുടക്കം മുതൽ നമ്മുടെ പ്രോഗ്രാമിലെ ഓരോ കോഡിനെയും എന്ത് ചെയ്യുന്നു, അസംബ്ലി കോഡിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കമ്പൈലിംഗ് പ്രോസസ്സ് അവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസംബ്ലി കോഡ് ആര് ജനറേറ്റ് ചെയ്യുന്നു, കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് മൂന്നാമത്തെ ആ ഒരു സർക്കിൾ, ആ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അസംബ്ലി കോഡ്. ഓക്കെ, അപ്പോൾ സോഴ്സ് പ്രോഗ്രാമിനെ ഡോട്ട് സി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ആ ഒരു ഫയൽ കറക്റ്റ് ഫോർമാറ്റിലാണ് എന്നുണ്ടെങ്കിൽ കമ്പൈലറിന് ഈസി ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള അസംബ്ലി കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ എറേഴ്സ് വരും. ആ എറേഴ്സ് നമ്മൾ ഏതാണ് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും സോഴ്സ് പ്രോഗ്രാമിൽ പോയി തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കമ്പൈൽ ചെയ്യാം. അങ്ങനെ കമ്പൈൽ ചെയ്ത് നമുക്ക് എറേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസംബ്ലി കോഡിലേക്ക് വരുന്നു. അത് അഥവാ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയുള്ള അസംബ്ലി കോഡ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ കയ്യിൽ അസംബ്ലി കോഡാണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. സോ അസംബ്ലി കോഡിനെ അസംബ്ലറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം അസംബ്ലർ എന്താ ചെയ്യുന്നത്, അസംബ്ലി കോഡിനെ ഓബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നു, ഓബ്ജക്റ്റ് കോഡ്. ഇനി ഈ ഒരു ഓബ്ജക്റ്റ് കോഡ് ലിങ്കറിലേക്ക് പാസ് ചെയ്യുന്നു. ലിങ്കർ എന്ത് ചെയ്യുന്നു, ലിങ്കറാണ് അതിലേക്ക് വേറെന്തെങ്കിലും ലൈബ്രറീസോ മറ്റെന്തെങ്കിലും മൊഡ്യൂൾസോ ഒക്കെ ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതൊക്കെ ആഡ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാകമായൊരു ഫയലാക്കി മാറ്റുന്നത് ലിങ്കറാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഫ്ലോ ശരിക്കും മനസ്സിലാക്കുക. ഒരു സോഴ്സ് പ്രോഗ്രാം അതിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, എറേഴ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള അസംബ്ലി കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ അസംബ്ലി കോഡിനെ നമ്മൾ അസംബ്ലർ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് കോഡിനെ ലിങ്കർ വൈ എന്ത് ചെയ്യുന്നു, നമുക്ക് ആഡ് ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാനുള്ള ലൈബ്രറീസും മറ്റ് മൊഡ്യൂളുകളോ അതല്ലെങ്കിൽ മറ്റു ഒബ്ജക്റ്റ് പ്രോഗ്രാംസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള ഒരു ഫയലായിട്ട് അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ പാകമായിട്ടുള്ള ഫയലായിട്ട് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഫയലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ആ എക്സിക്യൂട്ടബിൾ കോഡിനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു പ്രോഗ്രാമിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് പ്രോഗ്രാമിങ്ങിൽ, സി പ്രോഗ്രാമിങ്ങിൽ കമ്പൈലേഷനും എക്സിക്യൂഷൻ്റെയും എലാബറേറ്റ് ചെയ്ത സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.